Yapmakan okum. Ne? Ayrıda ayrıda okum. Ne? Benden okudun için yan okum. Adı ne? Adı ayrıyım. Yan okuyup falan. Hi friends. Sanev Anu. Welcome back to my channel. İnne namla vandirikkunnathu. Namla ippozhathe yuvakkalude okke pulse onnu ariyan vendittan. Adayathu ippom oru penkuttiye pettannu kaanukayanennundengil aa penkuttiye kaanumbo namal onnu just vaayi nokkuvallo. Vaayi nokkathayittu aarum kaanathilla. Vaayi nokkum. Pinne adu aarum sammathichirathilla. Ennirunnal polum ആ വായി നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ നോക്കാൻ നമുക്കുണ്ടാവുന്ന ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ്, ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലായിരിക്കും ടേസ്റ്റ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. എത്ര പേര് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും പറയുന്ന ആൾക്കാരുടെ ആ ഒരു ഇത് നമുക്കറിയാമല്ലോ. അപ്പം ഒരുപാട് പേരെയൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, കമ ഓൺ. എന്നുവെച്ചാൽ ഇപ്പോൾ മുടി കൊള്ളാവുന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ നോക്കും. കാരണം മുടി നോക്കുന്ന പിള്ളേർ അവരെ തന്നെ നന്നായിട്ട് നോക്കും എന്നുള്ളൊരു ഫീലാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞേ, ഞാൻ പറയില്ല എന്നെ നോക്കുന്ന വെച്ചാൽ ഞാൻ നോക്കും. അതന്നെ ആരായാലും ഞാൻ നോക്കിപ്പോളാം. നോക്കാത്തവരപ്പോൾ നോക്കത്തതില്ല, നോക്കാത്തത് നോക്കത്തില്ല എന്നല്ല, നോക്കും. പിന്നെ നമുക്ക് മൈൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമമാകത്തില്ലേ, പിന്നെ നമ്മൾ കൂടുതൽ വിഷമിക്കണ്ട, അതുകൊണ്ട് പിന്നെ നോക്കത്തില്ല. നമ്മൾ നോക്കുമ്പോൾ അവരെ ഹാപ്പി ആണെങ്കിൽ നമ്മൾ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കും, മനസ്സിലേ? നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ആണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ജാട ഇടുന്നവരാണ് നമുക്ക് വേണ്ട. ജാട മാത്രമല്ല, ചിലർക്ക് ജാടയല്ല, ജാട മാത്രമല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ചിലവർക്ക് അത് എന്തോ ഒരു എൻകറേജിങ് ഫീൽ അല്ലായിരിക്കും, എന്തോ വായി നോക്കിക്കളിരിക്കുന്നുള്ളൊരു ഫീലാണെങ്കിൽ അപ്പോൾ നമ്മൾ തിരിച്ചു നോക്കത്തില്ല. അപ്പം അവർക്കത് പെയിൻഫുൾ ആണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കൊള്ളാം, ഒരു തന്നെ നോക്കുന്നറ എന്നുള്ളൊരു ഫീല് നോക്കുന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ നോക്കും. അത്രേ ഉള്ളൂ. ആരായാലും എങ്ങനെ ആയാലും കുഴപ്പമില്ല, എങ്ങനെ ആയാലും കുഴപ്പമില്ല, കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. നോക്കിക്കഴിഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഒരു ഓവറോൾ ഒരു ലുക്ക് നമ്മൾ എന്തായാലും ഫസ്റ്റ് നോക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അത് ചിരിച്ച് ചിലപ്പോൾ ഈ പറഞ്ഞാൽ അത്ര ലുക്ക് ആവണമെന്നില്ല, എന്നാലും നമുക്ക് നമ്മൾ നോക്കും. ചിലപ്പോൾ ഈ നല്ല രീതിയിൽ ചിരിച്ച് നല്ല അപ്പിയറൻസിൽ നല്ല രീതിയിൽ ബിഹേവിയറൻസ് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഇപ്പോൾ ചിലർക്ക് മുടിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് നോക്കുമ്പോൾ ഡ്രസ്സിങ് നോക്കിയതായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയായിരിക്കും എന്നാണ് എൻ്റെ ചേട്ടനെങ്ങനെയായിരിക്കും. എൻ്റെ വ്യക്തികളായിട്ട് ഞാൻ നോക്കുമ്പോൾ ക്യാരക്ടർ എങ്ങനെ നോക്കാം, നമുക്ക് കണ്ടാൽ പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആൾക്കാർ സഹകരിക്കുന്ന ആ ഒരു ചോദിച്ചൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഞാനാണെങ്കിൽ മുടി കണ്ണ് ഒക്കെയാണ് നോക്കുന്നത്. മുടിയിലും കണ്ണിലും ഒക്കെയാണോ നോട്ടം? ചിരി ചിരി വേറെ ഡ്രസ്സിങ് അങ്ങനെയുള്ള ഇത് നോക്കുന്നു. ഡ്രസ്സിങ് നല്ല ഡ്രസ്സ് ആയിരിക്കുവാണെങ്കിൽ. ഏത് ടൈപ്പ് ഡ്രസ്സ് ഇടുന്ന പെൺകുട്ടികളോടാണ് താല്പര്യം? ചുരിദാർ. ചുരിദാറിനോട് അല്ലേ ഡ്രസ്സ് നോക്കും. പിന്നെ മുടി. മുടി ഓക്കെ. ആദ്യം ഫേസ് ഉപയോഗല്ലേ? ഫേസ് ഓക്കെ. അത്രയല്ലേ? എങ്ങനെ? മുഖം കൊണ്ട് പ്രേമിക്കരുതെന്ന. ആ ഓക്കെ, അപ്പൊ താങ്കൾ എന്ത് കണ്ടാണ് പ്രേമിക്കുന്നത്? സ്വഭാവം. സ്വഭാവം ഈ കാണുന്ന ഉടനെ നമുക്ക് സ്വഭാവം എന്തോ അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ സ്വഭാവത്തെ താങ്കൾ എങ്ങനെ കണ്ടുപിടിക്കും? സംസാരം അങ്ങനെ നോക്കി കണ്ടുപിടിക്കും. ഓക്കെ, ഹായ്. ഹായ്. ലുക്ക്, ബിഹേവിയർ, ഓൾറൗണ്ട് എല്ലാം നോക്ക്. എല്ലാം നോക്കുന്നു. തല നോക്ക്, അല്ല മുഖം നോക്കും, പിന്നെ കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കോച്ചാണോ നോക്കും? പിന്നെന്താ പ്രത്യേകിച്ച് അങ്ങനെ നോക്കത്തില്ല, കാണാൻ കൊള്ളാവും. പിന്നെ നോക്കും, കുഴപ്പമില്ല. ചുരിദാറ്, മോഡേൺ മോഡേൺ ആയിട്ട് എല്ലാം ഒക്കെ ആണ്, കുഴപ്പമില്ല. കണ്ടില്ലയോ ഞാൻ എന്ത് പറഞ്ഞാ തുടങ്ങി? അധികം ആൾക്കാരൊന്നും ഒന്നും പറഞ്ഞില്ല. പിന്നെ ചില ആൾക്കാർ ഞാൻ ചെല്ലുമ്പം വീഡിയോ എടുക്കരുത് എന്നാണ് പറയുന്നത്. എന്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് പോലും അവർ ചോദിക്കാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ ഉള്ള മനസ്സുപോലും കാണിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറേ പോയി കേട്ടോ, ഒരുപാട് പേരത്ത് പോയിട്ടാണ് ഇത്രയെങ്കിലും ഞാൻ എടുത്തത്. വളരെ വിരള ആൾക്കാരാണ് എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്ഷൻ പറഞ്ഞത്. അല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ പറയാനുള്ള എന്തുവാ, ചുരിദാറ്
മുടി കണ്ണ് ആദ്യം എല്ലാവരും പറയുന്ന രീതികളിൽ തന്നെയാണ് അവരും പറഞ്ഞു തുടങ്ങിയത്. അല്ലാതെ പ്രത്യേകിച്ചൊരു വലിയ സബ്ജക്റ്റായിട്ടൊന്നും ഒന്നും പറഞ്ഞില്ല. പ്രതീക്ഷിച്ച പോലൊന്നും വന്നില്ല എന്നെനിക്ക് നല്ല സങ്കടമുണ്ട് അതിനകത്ത്. എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും സബ് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. പിന്നെ നല്ല നല്ല കണ്ടൻറ്റുകൾ ഇത്തരത്തിൽ ചോദിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ ഇതിനേക്കാൾ കൊള്ളാവുന്ന ഇപ്പം രാഷ്ട്രീയപരമായാലും സാമൂഹികപരമായാലും അങ്ങനെ ഏത് രീതിയിലും തമാശയ്ക്കുള്ള രീതിയിലായാലും ഏത് രീതിയിലായാലും നല്ല കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് തോന്നുന്ന ടൈപ്പ് കണ്ടൻറ്റുകളുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് വന്നിങ്ങനെ ചോദിക്കാമായിരുന്നു. അപ്പം കണ്ടൻറ്റ് ക്ഷാമം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കത്തില്ല. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കണ്ടൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യും. അപ്പം നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.